നമസ്കാരം. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മലയാളികൾ ഉൾപ്പെടെ 49-ലേറെ പേർ മരിച്ചതായാണ് കണക്കാക്കുന്നത്. 3 പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. മഗഫ് ബ്ലോക്ക് 4 തീപിടുത്തമുണ്ടായ സ്ഥലം കുവൈറ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് സൌദ് അൽ സബാ പരിശോധിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ഫോറൻസിക് തെളിവുകൾ പൂർത്തിയാകുന്നതുവരെ കമ്പനി ഉദ്യോഗസ്ഥരിൽ ഒരാളെയും ബിൽഡിംഗ് ഗാർഡിനെയും കസ്റ്റഡിയിലെടുക്കാൻ അൽ യൂസഫ് ഉത്തരവിട്ടിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാകുന്നതിലും പരിക്കേറ്റവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലും ആഭ്യന്തര മന്ത്രാലയവും അഗ്നിശമന സേനയും നടത്തിയ തീവ്രശ്രമങ്ങളെ ഫഹദ് അൽ യൂസഫ് പ്രശംസിച്ചിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള അവഗണന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വസ്തു ഉടമ അടക്കം ലംഘനത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും കർശന നടപടിക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റവരെ അദാൻ, ജാബിർ, ഫർവാനിയ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്കാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കെട്ടിടത്തിലെ വിവിധ ഫ്ളാറ്റുകളിലായി 195-ലേറെ പേരാണ് താമസിച്ചിരുന്നത്. താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ ആളുകൾ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കാഷ്വാലിറ്റികൾ ഉയർന്നത്. സമീപത്തെ വാണിജ്യ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികളും താമസിക്കുന്ന കെട്ടിടത്തിൽ നിരവധി മലയാളികളും താമസിക്കുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 4:30 ലേബർ ക്യാമ്പിലെ അടുക്കളയിൽ നിന്ന് തീപിടുത്തമുണ്ടായെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് തീപിടുത്തമാണോ അതോ ഷോർട്ട് സർക്യൂട്ട് കാരണമാണോ ഉണ്ടായതെന്ന കൃത്യമായി അന്വേഷണ ശേഷം വിവരം ലഭിക്കുന്നതായിരിക്കും. വളരെ വേഗത്തിൽ തന്നെ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ മുറികളിലേക്കും തീ പടരുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തീപിടുത്തം കണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തേക്ക് ചാടിയവരാണ് മരിച്ചവരിൽ ചിലർ. മറ്റു ചിലർ പൊള്ളലേറ്റും പുക ശ്വസിച്ച ശ്വാസം മുട്ടിയുമാണ് മരിച്ചത്. തീ നിയന്ത്രണ വിധേയമായെങ്കിലും നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും വിവരമുണ്ട്. കെട്ടിട ഉടമയെയും കെട്ടിടത്തിൻ്റെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കെട്ടിടത്തിൽ ഇത്രയും പേരെ താമസിപ്പിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കെട്ടിടത്തിൽ നിന്ന് എല്ലാ താമസക്കാരെയും ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് തെളിവ് ശേഖരിക്കാൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. 6-നില കെട്ടിടത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. അഗ്നിശമന സേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചിലരുടെ നില ഗുരുതരമാണ് എന്നാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകാൻ മെഡിക്കൽ ടീമുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തിട്ടുണ്ട്.